വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന് 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം ഏത്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായ് അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുള്ള ബഷീർ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ആദ്യ കഥയുടെ പേരെന്ത്? എൻ്റെ തങ്കം. ബഷീറിൻ്റെ ആദ്യകാല തൂലികാനാമം എന്ത്? പ്രഭ. ബഷീറിൻ്റെ ആദ്യ കഥ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ജയകേസരി. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലെ ബേപ്പൂർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? മജീദും സുഹറയും. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതി ഏത്? മതിലുകൾ, 1990. ആത്മകഥാംശമുള്ള ബഷീർ കൃതി ഏത്? ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. ബഷീറിൻ്റെ ഏത് കൃതിയാണ് 2 തവണ സിനിമയാക്കിയത്? ബാല്യകാല സഖി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാബി ബഷീർ അല്ലെങ്കിൽ ഫാത്തിമ ബീവി. ഉജ്ജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലിക നാമം? പ്രഭ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത്? കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ ജീവിതത്തിലെ വഴിത്തിരവായ സംഭവം ഏത്? ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉജ്ജീവനം. 1-1 ഇമ്മിണി ബല്യ 1 എന്ന് പറഞ്ഞതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആര്? മമ്മൂട്ടി. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ അവാർഡ്, 1982. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത്? ഭാർഗവി നിലയം. ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ കഥാപാത്രമായി വരുന്ന നോവൽ ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏത്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ഒരു ആനവാൽ കിട്ടാൻ ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിൻ്റെ കഥ ഏത്? ആനപ്പൂട. ബഷീർ എഴുതിയ ഏക നാടകം ഏത്? കഥാബീജം. എട്ടുകാലി മമ്മൂഞ്ഞ് ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്ത്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്?
പ്രേമലേഖനം. ചങ്ങമ്പൊഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതി ഏത്? ഒഴിഞ്ഞ വീട്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ ഏത്? പ്രേം പാറ്റ. ഭാർഗവി നിലയം സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏത്? തേൻ മാവ്. ബഷീറിനെക്കുറിച്ച് ONV എഴുതിയ കവിത ഏത്? എൻ്റെ ബഷീർ. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീർ നോവൽ ഏത്? ബാല്യകാല സഖി.